എന്റെ കൃഷ്ണേന്ന് തോന്നുന്നു വേഗം താ നേരം പോണു. പൊട്ടെങ്ങനെയുണ്ട്? ആഹാ നല്ല കലക്ക പൊട്ട്. ഉഗ്രം സാരിച്ചല്ലേ. ആഹാ എന്താ പൂ, ചെല്ലു 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 വേഗം വേഗം. എന്നെ അമ്പലത്തിലേക്ക് പറഞ്ഞേക്കുന്നതിനുള്ള വെപ്രാളം എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിനാ? അച്ഛനാവുന്ന എന്റെ ത്രില്ല്. കുഞ്ഞിഷ്ണ ചേച്ചി, ഇതാരാ നോക്കിയേ? ഇതാരാ നോക്കിയേ? ആളിയാൻ കണ്ട ഞെട്ട. ഒന്നിങ്ങോട്ട് വന്നേ. പൂന്തേട്ട, ഇത് എത്ര നേരമായിട്ട് വിളിക്കുന്നു, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. കൃഷ്ണേന്തു, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. അതൊക്കെ ഇന്നലെ വരെ. ഇപ്പൊ ഞാൻ മുകുന്ദേട്ടന്റെ വിശ്വാസിയാ. സംശയം ഉണ്ടെങ്കി ഇതാ നോക്ക്. എന്റെ മനസ്സിലെ വിശ്വാസക്കേടൊക്കെ മാറി. ഏജൻസിയിൽ വിളിച്ചിട്ട് ഇവിടെ തന്നെ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു. അത് നന്നായി. മൊബൈൽ നമ്പർ തെറ്റിക്കാതെ. ഈശ്വര, ഡയാന വരുമ്പോ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാവൂല്ലോ. എന്തായാലും ഇന്ന് വേണ്ട, നാളെ തൊട്ട് മതി. അതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി ഒന്ന് ചുറ്റി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. മുകുന്ദേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ്, അപ്പൊ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് കൂട്ടുന്ന് വിചാരിച്ചിട്ടല്ലേ നാളെ തൊട്ട് മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നുമല്ല, നാളെ ലോക തൊഴിലാളി ദിനല്ലേ, ഒരു വേലക്കാരി. ഞാൻ പറഞ്ഞില്ലേ ഇത് പുതിയ കൃഷ്ണ എന്തുവാണെന്ന്? പോയിട്ട് വരട്ടെ, വണ്ടി എടുക്കണം. വൈകുന്നേരം കാണണോ? അതെ, ഞാനന്ന് പറഞ്ഞോണ്ടായിരിക്കും ചുരിദാറിട്ട് വന്നല്ലേ. കുട്ടിക്ക് ഐശ്വര്യം സാരി തന്നെയാ, നാളെ തൊട്ട് സാരി എടുത്താ മതി കേട്ടോ. അറിയാതെ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. എങ്ങോട്ടാണെന്ന് നിനക്കറിയില്ലേ? നിന്ന വേഷത്തിലായതുകൊണ്ട് ചിലപ്പോ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും. ഞാൻ സംശയിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. പാവം. പാവല്ല മണ്ടൻ. നീ വന്നേ. സത്യം പറയടി, നീ എന്റെ അളിയനെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ? അനാവശ്യം പറഞ്ഞല്ലോ. അപ്പൊ അളിയൻ ഇവിടെ ഇല്ലെന്ന് ഉറപ്പായി. എന്നാ നീ ചേച്ചയോട് പറ ഈ ചേട്ട ഇവിടെ നിക്കട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന അക്കത്തിക്കുള്ള കയ്യിലൊരു ബ്ലാങ്ക്. നിങ്ങളെ പോലെ ഒരു റെപ്യൂട്ടഡ് ജേർണലിസ്റ്റിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആവശ്യമാണ്. എന്നെ പോലെ ഒരാളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടേ? അയ്യോ വേണ്ടേ വേണ്ട, എനിക്ക് എന്റെ ഭാര്യയുടെ കമ്പനി മതി. ദൈവത്തെ ഓർത്ത് എന്നെ വിട്ടു. ദൈവമേ, ജോൺ തിരിച്ചു വന്നു. ഞാൻ വന്ന് വിളിക്കുന്നവരെ പുറത്തിറങ്ങി പോരാ. പോയി ഫോട്ടോ എടുക്കടാ. എന്താ മൂന്നേട്ടാ, ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല. പിന്നെ നീ അമ്പലത്തിൽ പോയില്ലേ? നേർച്ച കിടാനുള്ള കാശ് മുന്തേട്ടനെ തലക്കൊഴിഞ്ഞു വാങ്ങാൻ മറന്നുപോയി. ആണോ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ, എനിക്ക് കൊണ്ടുവാ. ദാ ദാ ദാ. ഈ തുപ്പല്ല, അമ്പലത്തിൽ ഇടാനുള്ളതാ. ചേച്ചി ഒന്ന് പെട്ടെന്ന് വാ, അമ്പലത്തിൽ നടയടയ്ക്കും. എനിക്ക് പായസം കുടിക്കാൻ ഉള്ളയാണെന്ന്. നടയടയ്ക്കും, വേഗം ചെല്ലാൻ വാ. എന്താ മുന്തേട്ട ഇത് ചടങ്ങ് തീർക്കും പോലെ? ഇതൊന്നും വീടിന് പുറത്ത് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. വീടിനകത്ത് പോയി നല്ല ഗൗരവത്തോടെ ചെയ്യേണ്ടതാ. എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അതിനെന്തിനാ നമ്മുടെ വീട്ടിൽ പോണേ? ഇവിടെ വെച്ച് ചെയ്താ പോരെ. വരൂ. അല്ല, ഈ വക സംഗതികളൊക്കെ നമ്മുടെ വീട്ടിലെ പൂജാമുറിക്ക് അകത്ത് വെച്ച് ചെയ്യേണ്ട കാര്യമോ? അതൊന്നും സാരമില്ല. ദേവി, എന്റെ മൂന്നേട്ടനെ സംശയിച്ചതിനും തെറ്റിദ്ധരിച്ചതിനും ഒക്കെ എനിക്ക് മാപ്പ് തരണേ. അയ്യോ, അങ്ങനെ നിക്കണമെന്നില്ല, ഇങ്ങനെ നിന്നാ ചെയ്യേണ്ടത്. അത് ജോണിന്റെ. അതിനിത് ലേഡീസ് ബാഗ് ആണല്ലോ. എവിടെ? അയ്യേ, ഇത് ലേഡീസ് ബാഗ് ആണല്ലോ. ഇതാണ് അവന്റെ കുഴപ്പം. അവന് ഈ ലേഡീസുമായിട്ട് അധികം ബന്ധമില്ലാത്ത കൊണ്ട് ലേഡീസ് ബാഗ് ഏതാ ജെന്റ്സ് ബാഗ് ഏതാന്ന് തിരിച്ചറിയാൻ കഴിവില്ല. ശാവം. ചെരുപ്പ്, ലേഡീസ് ചെരുപ്പ്. പക്ഷേ ഇത് അവന്റെ അല്ലോ. അടുത്ത ഇഷ്യൂവിൽ ഫ്രണ്ട് പേജിൽ ഫോട്ടോ, സോറി ബാക്ക് പേജിൽ ആഡിൽ വരാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുക. ഇനി വയ്യ നടയടയ്ക്കും, അത് ഉറപ്പാ. ആര്
എന്തൊരു കഷ്ടത, നീ വന്നേ. അല്ല അന്നേ, ഞാൻ കേട്ടതാ. കൃഷ്ണ അവിടെ ഒന്ന് ബാത്റൂമിന് പാറ്റാ. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കണ്ടത് പോലെ അകമേ ഇടയും ഞാൻ അനുപദമൊരു താളം പുലരുകൾ തന്നെ അറിയാം ഒന്ന് നോക്ക്, എന്നിട്ട് അടുത്ത നോക്കാം. മച്ചാനിതിന് ഉള്ള ശവം എത്രാമത്തെ പ്രാവശ്യമാണ് തെറ്റിക്കണത്. തെറ്റിച്ചോട്ട് സീന, ഇത് ഗോൾഡൻ ചാൻസ് ആണ്. അപ്പൊ അതൂരി ഉള്ളനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് സിനിമയിൽ ഒരു ചാൻസ് കാണിച്ചു. ഡാർക്ക് സീനാട്ടോ മച്ചാനെ. എടാ സബാനെ, നീ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അവനോട് പറയടാ, അവന്റെ കഷത്തിൽ ഇഷ്ടിക ഒന്ന് ഇറക്കി വെക്കാൻ. സ്റ്റോപ്പ് ബ്രോ, അവൻ കഷ്ടപ്പെട്ട് ഉരുട്ടിയെടുത്തല്ലേ ഈ ബൈസെപ്സ് ഒക്കെ ഉണ്ടാക്കണെങ്കിൽ. അവൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കറിയാം. നോ പുച്ചിക്കൽ, ഏഞ്ചലിന്റെ കുണ്ടി കെട്ടിയ പണി അവന്റെ മോന്തി കെട്ടി കിട്ടണമായിരുന്നു. ആഹാ, എന്തൊരു സ്റ്റാൻഡേർഡ്! സ്വന്തം ചേച്ചി അവിടെ പൊക്കിപ്പറന്ന് വിചാരിക്കരുത് കേട്ടോ. കച്ചറ സെബാസ്റ്റ്യൻ, ആ കുട്ടിയോട് ഒന്ന് വേഗം വരാൻ പറ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. എനിക്ക് എന്റെ വർക്ക്ഔട്ടിന് ടൈം ആയി. ഈ ഞാൻ നോ നീഡ് പ്ലീസ് കൺട്രോൾ. ഓക്കേ, എന്റെ ഭാഗത്തെല്ലാം കറക്റ്റ് ആയിരുന്നു മോനെ. ഷീസ് ടോട്ടലി റോങ്. സാർ അത് ഓക്കെ ആയിരുന്നു, നമുക്ക് ഒന്നും കൂടെ നോക്കാം. സാർ ഒരു ഇത്തിരി ലൂസ് വിട്ടാ വൺ സീൻ ആയിരിക്കും. ശരി, ആ പെണ്ണിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ടൈമിംഗ് ഉള്ള വേറെ ആളെ വെക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ സാർ. ഏ മച്ചാനെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആ പാട്ടൊന്ന് പ്ലേ ചെയ്തേ. റെഡി റെഡി, മ്യൂസിക്. ഏ വാ വാ വാ, എന്നെ കുടിച്ചല്ലോല്ലേ. പൊസിഷൻസ്, ആളെ തള്ളിയുടെ മെഷീൻ വന്നുണ്ട്. ഓക്കെ, സൗണ്ട് റെഡി, മൂഡ് മൂഡ്, 1 2. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കണ്ടത് പോലെ അകമേ ഇടയും. ഏ കക്ക, വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ചെന്നൈയിൽ നിന്ന് ഡാൻസേഴ്സ് കൊണ്ടുവരാൻ. ഈ ലോക്കൽ ഡാൻസേഴ്സിന് കുഴപ്പമില്ല, ടൈമിംഗ് ഇല്ല. എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. ഇപ്പൊ എല്ലാത്തിനും പോകാൻ വഴിയുണ്ട്, മരുന്നുണ്ടെന്ന്. കൃഷ്ണേന്ദു, ഞാൻ എല്ലാം തുറന്നു പറയാം. നാണമില്ല അളിയാ, എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. എന്തോ എല്ലാരും കൂടി. അതെ, ഇവിടെ 16 അടി യന്ത്രം നടക്കാൻ പോകുന്നു, കൂടുന്നു. കൃഷ്ണേന്ദു, ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം. നാണമില്ല ഇയാൾക്ക്. ഈ കുട്ടി ജോൺ കല്യാണം കഴിച്ച കുട്ടിയാ. ഇവൻ
ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. കടപ്പാട് കാണിക്കാൻ പറ്റിയ സമയം ഓർമ്മയുണ്ടല്ലോ, 6 വർഷം. അയ്യടാ, അങ്ങനെ രഹസ്യം പറഞ്ഞെന്നെ വീഴ്ത്താനൊന്നും നോക്കണ്ട. എന്റെ ഭാര്യ അറിയാത്ത ഒരു രഹസ്യം എന്റെ മനസ്സിലില്ല. അടി, ഞാൻ എല്ലാം തുറന്ന് പറയാൻ പോവാ. കൃഷ്ണേന്ദു, ഈ കുട്ടി ഇവന്റെ ഭാര്യയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അല്ല, ഇവര് തമ്മിൽ കണ്ടിട്ടും 2 ദിവസമേ ആവുന്നുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്നായിരുന്നു. പക്ഷേ ഇവളുടെ വീട്ടിൽ ഇതൊന്നും അറിയിക്കാൻ പറ്റില്ല. അതെന്താ? ഇപ്പൊ ചോദ്യം എന്നോടായോ? നീ തന്നെയല്ലേ പറഞ്ഞത് ഇവളുടെ ആങ്ങളെ ഒരു ഗുണ്ടയാണ്, അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കയ്യും കാലും തല്ലി കുടിച്ച് കായലെറിയുന്നത്. ഇന്ന് രാവിലെയാണ് വിളയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. നീ ഞാനും കൂടി ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന്. നിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തിട്ട് പുറത്തു പോയതാ. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞു, കൃഷ്ണേന്ദുവിന്റെ മനസ്സ് ഒരു കുഞ്ഞിന്റെ മനസ്സാന്ന്. അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു? നല്ല കുട്ടി. എന്താ പേര്? എലീന. അറിയില്ല, കല്യാണം കഴിച്ചിട്ട് ഭാര്യയുടെ പേരറിയില്ലെന്നോ? എലീന എന്നാ കുട്ടിയുടെ പേര്. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഈ കുട്ടി എന്റെ അനിയത്തിയായിട്ട് നമ്മളെ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഡോക്ടറെ കാണണോ? ചിലപ്പോ കാണേണ്ടി വരും. വേണ്ട, ഇതാ പോയി, എല്ലാം പോയല്ലോ. കൃഷ്ണേന്ദു, ഇവരിവിടെ താമസിപ്പിക്കണോ വേണ്ടയോ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അമ്പല കാര്യത്തിൽ ഒരു മുടക്കം വരുത്താൻ പാടില്ല. നടയടക്കും വേഗം ചെല്ല്. കുട്ടി പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. നീ ആ സൈക്കോളജി വിട്ടിപ്പോ ഈ സൈക്കോളജി പിടിച്ചേക്കാണല്ലേ. പെമ്പിളരൊക്കെ ഇങ്ങനെ പറവറ മാറ്റാ. നീ ആരുടെ? സനീഷ് മാധവൻ. ചേച്ചി അച്ഛനും അമ്മ ആവാൻ പോകുന്നവർക്ക് ഒരു കൊച്ചു സമ്മാനം, പിന്നെ കുഞ്ഞിനുള്ളത്, അത് 10 മാസത്തിന് ശേഷം അധികം. അങ്ങോട്ടും വേണ്ടേ ഗിഫ്റ്റ് ഒക്കെ? മിക്കവാറും വേണ്ടി വരും. ഡോക്ടർ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. അയ്യോ സൂക്ഷ് പതുക്കെ, സമയം കളയാതെ എല്ലാം തുറന്നു പറയാം. കൃഷ്ണേന്ദു, എനിക്ക് കൃഷ്ണേന്ദുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. അതെ, അതെ ഞാൻ പറയാം. ചാടി പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത്, ഇവന്റെ കല്യാണ കാര്യം ഇവന്റെ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അതല്ലേ? അതല്ല ഞാൻ സത്യത്തിൽ. അയ്യോ മനസ്സിലായി മൂന്നേട്ടാ, രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ആദ്യം വേണ്ടത് ആൾക്കാരുടെ അംഗീകാരം അല്ലേ ജോണേ? അതുകൊണ്ട് തന്നെ നിന്റെ ഈ വിവാഹം ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ നടക്കുന്നതേ നിന്റെ വിവാഹ പാർട്ടിയാ. എന്താ എല്ലാരും ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നെ? ആ ഒരു സസ്പെൻസ് കൂടി ഉണ്ട്, ഞാൻ നിങ്ങളോട് ആരോടും പറാ. വന്നല്ലോ ആ സസ്പെൻസ്. ചേട്ടായി എന്റെ ലൗകിക ജീവിതം. എല്ലാം നശിപ്പിക്കാൻ വന്നതല്ലേ? ഭാര്യയോടുള്ള ബഹുമാനം കണ്ടില്ലേ? ഇത്രയൊന്നും വേണ്ട. ഇരിയുടെ അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന വഴി എലീനെ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നമ്മുടെ ഇന്നത്തെ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ ആൾക്ക് അത്ര വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രായപ്പിനെ വിട്ട് നിർബന്ധിപ്പിച്ചങ്ങ് വിളിക്കുക. എന്തായാലും അപ്പോഴിവരുടെ ഈ കല്യാണം നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നു അല്ലേ മുണ്ടട്ട? എല്ലാം തുറന്നു പറയുന്നുണ്ടോ? ഈ സമയത്ത് പറഞ്ഞാൽ ആകെ കുഴപ്പാവും. ഞാൻ എല്ലാം വിളിച്ചു കൂട്ടെ. കൂടാ
ശ്രീകുട്ടിയില്ലേ തർക്കം വേണ്ട കുട്ടി എന്റെ അടുത്ത് ഇരുന്നോളൂ ഞാനൊന്ന് കൈയ്യെഴുതിട്ട് വരാം ഞാനും ഒന്ന് കൈയ്യെഴുതി വന്നേക്കാം വെറുതെ ഒന്ന് കൈയ്യെഴുതാ വെറുതെ കൈയ്യെഴുതുന്ന പാന്റ് തുറച്ചാ പോരെ ഓ ചിലപ്പോ രണ്ടിന് പോകുന്നതായിരിക്കും അതിനെന്തിനാ ഈ ഗ്രൂപ്പായിട്ട് പോകുന്നത് ഓ ഒരു കുടിച്ചൊരു വരക്കോയ്യോ ലേഡീസ് വാഷ് നീ ഈ വഴി ഒളിച്ച് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു അല്ലേ എനിക്കൊന്നും കേൾക്കണ്ട എല്ലാവരും കൂടി എന്റെ ലൈഫ് തുളയ്ക്കുവല്ലേ എനിക്ക് കല്യാണം ഒന്ന് കഴിക്കണ്ടായോ ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവും ഇനി ഒരു മഞ്ജു പിന്നെ ഒരു ഷാരനുണ്ട് പിന്നെ വല്യം തന്നെ ഞങ്ങളുടെ ജീവിതം തുലപ്പിച്ചിട്ട് നിന്ന് കളിക്കുന്നു എനിക്കെല്ലാം മനസ്സിലായി ും ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൽസര കോട്ടർ വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു പാക്കറ്റ് ചെയ്തിട്ടുണ്ട് എടാ ജോണേ ഓ ദേ സ്വീറ്റ് എടുത്ത് എലിനിക്ക് കൊടുത്തേട്ടാ അല്ലെങ്കിൽ ഇയാൾ കൊടുക്കും സ്ത്രീകളുടെ സീറ്റാ അതിന് ആ കുട്ടി എത്ര നേരെ വിളിക്കുന്നേ ചെന്നിരിക്കണോ എന്നിട്ടാണ് ആളുകൾ അതൊക്കെ പറയാൻ പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണോ വെറുതെ നമ്പർ ചെന്നിരിക്കേ അതിരിക്കട്ടെ രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് ആ കുട്ടി എങ്ങോട്ടോ പോകുന്നു ഞാൻ വേറെ എങ്ങോട്ടോ പോകുന്നു എന്നിട്ടാണല്ലേ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അതും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് കാക്കി കൊടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനധികാരം കണ്ടക്ടർക്കില്ലാട്ടാ അല്ല രണ്ടുപേരോട് ഒളിച്ചോടി പോകുകയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഓ തല ഇറങ്ങിട്ടു അയ്യേ തല ഇറങ്ങിട്ടാ ഒന്ന് ഇരുന്നോട്ടെ സിസ്റ്റർ സിസ്റ്റർ ചുമ്മാ ചുമ്മാ നമ്മൾ പരിചയമില്ലാത്ത പോലെ ഇരുന്നാ മതി ബോഡി ടച്ച് ചെയ്യല്ലേ അതെ അവര് ഒളിച്ചോടി പോവാണ് ആർക്കറിയാ പിന്നെ സാധ്യത അപ്പൊ ഇതൊക്കെയാണ് സോളമന്റെ പ്രശ്നങ്ങൾ ധൈര്യമില്ലാത്ത താനെങ്ങനെ ഈ കുട്ടിയെ സ്നേഹിച്ചു ഇത്രയും അടി കൊണ്ടിട്ടും ഈ കുട്ടിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് പോയില്ല പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഈ ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ അപ്പൊ തന്റെ മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട് യാതൊരു കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ തനിക്കൊരു സംവിധായകനാകാൻ കഴിയില്ല സീരിയൽ ഡയറക്ടർ ചെയ്യാനും കഴിയില്ല താനൊരു കാര്യം ചെയ്യും ആദ്യം ആ സീരിയൽ അങ്ങ് പൂർത്തിയാക്ക അതൊന്നും ഇനി നടക്കൂല പോത്തൻ ഡോക്ടറെ യൂദാസായിട്ട് അഭിനയിക്കുന്നവൻ വാർക്കപ്പണി കളഞ്ഞു വരാൻ പറ്റില്ലെന്ന് പിലാത്തോസിനെ വിളിച്ചപ്പോ അവൻ പിന്നെയും കൈയഴുകി തട്ടുകടയിൽ എന്നും പ്ലേറ്റ് എഴുകലാ പണിയുന്നു എല്ലാം പോട്ടെ ഉണ്ണീശുണ്ടല്ലോ വല്ലാണ്ട് വളർന്നു വലുതായി ഇപ്പൊ രണ്ടാം ക്ലാസ്സില ഇനി അതൊന്നും നടക്കില്ല ഡോക്ടറെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ മരുന്നോ മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന് ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ ധൈര്യമായിട്ടിരുന്നുള്ളൂ ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി രാഷ്ട്രീയ കാപാലികന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി MS മേനോന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു കർത്താവേ ഹർത്താല് ഞാൻ സമയത്ത് ഇനി കണ്ടില്ല അപ്പൻ എന്നെ കൊല്ലുന്നു പോന്നോട്ടെ
ദീപൂ. കമല, എന്താ ഇവിടെ? ഇത് എന്റെ വീടല്ലേ? അത് കലക്കി. സർപ്രൈസ്! വാടകക്കാരൻ ദീപു ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? എപ്പോ പരിചയം? എവിടെ വെച്ച് പരിചയം? എല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കണ്ട. പറയാം. കമല, ഇതെന്റെ ഫ്രണ്ട്. ഹലോ. ഹലോ. പേര് കമല അല്ലേ? നല്ല അസല് പേരാട്ടോ. ഞാൻ അഷ്ടമൂർത്തി. കഷ്ടമൂർത്തിയോ? ഇതെന്ത് പേര്? ഇതാരാ വേലക്കാർത്തിയാ? എന്റെ അനിയത്തിയാ പത്മ. പത്മ? പത്മ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്ന അവൾക്ക്. എന്താ പേര്? ഇഷ്ടായില്ലേ കഷ്ടമൂർത്തിക്ക്? പിന്നെ ഒരുപാട് ഇഷ്ടായി. ദീപു, ഇത് അമ്മ. നമസ്കാരം. നമസ്കാരം അമ്മേ. അമ്മയായിരുന്നു ആദ്യം പരിചയപ്പെടേണ്ടിയിരുന്നത്. ഇനി ഞങ്ങൾക്കും അമ്മ തന്നെയാണല്ലോ സ്വന്തം അമ്മ. താമരാന്നായിരിക്കും പേരല്ലേ? അല്ല, ഇവിടെ എല്ലാം പര്യായങ്ങളാണല്ലോ. ഇവിടെ വെയിലൊക്കെ ഭയങ്കര ഓവറാ. കമല താക്കോലിടന്നെ. പെട്ടി പെട്ടി പെട്ടിടുക്കണ്ട നമുക്ക്. അല്ല, മൂന്നാളുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂന്നാമൻ എവിടെ വരും? അവന് മന്ത്രിമാരുടെ സ്വഭാവ, വൈകിയേ വരും. പറഞ്ഞ എന്തൊരു കഷ്ടത. എനിക്കും പിടിച്ചിരിക്കണം ട്ടോ ഈ കഷ്ടമൂർത്തിയെ. ഗേറ്റിൽ ഒരു ബോർഡ് തൂക്കായിരുന്നു, അനിയത്തി ഉണ്ട് സൂക്ഷിക്കണം. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. അതിന് കൂടുതൽ ഓവറാക്കിയ നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ബോർഡ് ഇവിടെ തൂങ്ങും. എന്തെന്ന്? ബിവെയർ ഓഫ് കോഴി. കേട്ടോടാ, പെട്ടിയെടുക്കണ കോഴിമൂർത്തി. പണ്യാളൻ ബ്രോ, നിങ്ങൾ നരകത്തിന്റെ ഗേറ്റ് കണ്ടറണ്ട. നിങ്ങ ഒന്ന് ആലോചിച്ച് നോക്കിയാ ബ്രോ, ഈ സിറ്റിയിലുള്ള സകല ഗുണ്ടകളും പോലീസുകാരും ഇതിനകത്തുണ്ടാവും. രണ്ടായിട്ടും വിഷം കൊണ്ട് പായസം ഉണ്ടാക്കി കുടിച്ചു പോലെ ഇരിക്കും. ഞാനൊന്നുമില്ല, നിങ്ങൊന്നുകൂടി ആലോചിച്ച് നോക്ക്. പായുടെ പെണ്ണിന് വേണ്ടിട്ടാണ് ഞാൻ ചാടൂല്ലേ. എന്താ ചാടാ? അവൻ പോലീസുകാരനാണെന്ന് അവന്റെ കൊടവല്ലേ. നല്ല ഉഗ്രം പാർട്ടിയാണെന്ന് എല്ലാം അടിച്ചു കോച്ചിയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പറയല്ലേ. നീ വീട്ടിൽ പോയിട്ട് ദൂരെ വേണേലും ചാമ്പിക്കും. മച്ചൻ എന്നോട് ഒരു സ്നേഹമില്ല. മച്ചനെ ഞാനാണ് വലുത്, കക്കൂസാണ് വലുത്. പിടിച്ചോക്കോ. നമുക്ക് എത്ര മികച്ച തീർത്തിട്ട് പണ്ട് എൻ സി സിയിൽ ഉണ്ടായിരുന്നോണ്ടേ മങ്കി വാക്കൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാട്ടാ. ബൈ, ഒന്ന് പറഞ്ഞേ. അല്ലെ, കക്കുസി പോന്നെ കൊണ്ട് പറയുക. കുനിഞ്ഞ നടക്കണം, അത്ര സേഫ് അല്ല. പിടിക്കുന്ന മൗത്തല്ല, കുണ്ടീസാണ്. ഞാൻ പോയിട്ട് വരടാ. തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ഡോർ നമ്പർ 4 ആയിരിക്കും. ചെല്ല ചെല്ല, പോയിക്കോ. ഒളിച്ചു മച്ചാനെ, പൊളിച്ചു. അന്ന് നീ പോയി സംസാരിച്ച് കൂട്ടിട്ട് വാ, ഞാൻ അവിടെ നിൽക്കാം. എന്തുവാ ഗോഡ്, വാട്ട് ഐ ആം സീയിങ്.
പോരുന്നു എന്റെ കൂടെ. ഞാൻ ഏഞ്ചലിന്റെ മുറി കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ വിട്ടോ, ഞാൻ ഇവിടെ തന്നെ മച്ചനെ. ഓ, ഇത് ഞാൻ എനിക്ക് നാളെ താങ്ക് യു പറയും. നമ്മളിവിടെ എന്തിനാ വന്ന്? നമ്മൾ ഉളിഞ്ഞോക്കാൻ പറയട മൊത്ത ചെല്ലെടുത്ത് എന്റെ തുറന്ന് കാണിക്കണം. നമ്മൾ പ്രസവിക്കാൻ പോണ പെണ്ണുങ്ങളാണ്. ഉണ്ടായിരുന്ന ഞാനല്ല, ഇത് ഞാനാ, അത് ഞാനല്ല. നീ എന്താ ഇവിടെ? കണ്ണൂരിയാണ്. അത് എഞ്ചലേ, ഞങ്ങ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നാ. എന്താടാ അമ്രു പറയടാ. അത് എഞ്ചലേ സ്നേഹം ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ ഒരു നൗകയാണല്ല നമ്മെ അടിച്ചാ കൂട്ടിയാ കൂടെ എഞ്ചലേ. ഇല്ലടാ, അല്ല എഞ്ചലി എന്താടാ സബാനെ വേ പറയടാ. എന്താടാ നമുക്ക് ഈ കല്യാണം വേണ്ട എഞ്ചല്? എന്താ നീ ഈ കല്യാണം കഴിക്കരുത് എഞ്ചല്? എന്താടാ എന്തുപറ്റി? ഞാൻ ഒരുപാട് ആലോചിച്ച്, പക്ഷെ പറ്റണില്ല ഭായി, നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റണില്ല. എനിക്ക് നിന്നെ വേണം എഞ്ചല്. നീ എന്താടാ പറയണ എന്റെ മോനെ, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചല്ലേ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റി, പക്ഷെ ഒരു തെറ്റ് പിന്നെ ഞാൻ ചെയ്യില്ല മോളെ. നീ കെട്ടിപ്പോണ ആരെ ആലോചിക്കുമ്പോ ഇല്ല മോളെ, ഞാൻ ജീവിച്ചിരിക്കില്ല. എടാ പക്ഷേ നിനക്കെന്നെ ഇഷ്ടമല്ലേ? ആണ്, പക്ഷേ ആഹാ, അവന്റെ പാട്ട് ഇഷ്ടമാണ്, അവന്റെ സംസാരം ഇഷ്ടമാണ്, പക്ഷെ അവൻ ഇഷ്ടമല്ല. ഫ്രീക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അയ്യോ ആണോ, സോറി അമ്മാരെ ബജാജ്, പ്ലീസ് കണ്ടിന്യൂ. ഏഞ്ചലെ, യു ഡോണ്ട് വറി അബൌട്ട് നത്തിങ്. എല്ലാ സെക്യൂരിറ്റി കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഈ സെബാസ് ഒരു പാവാണെന്നേ, അവൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയണേന്നേ. അയ്യോ, നിങ്ങൾ പഴയകാല പ്രണയ ജോഡികളാണ്, നിങ്ങൾ അടൂർ ബാസിയും ശ്രീലതയും പോലെയാണ്. അതെ, മയകാല ഏഞ്ചലിനോട് സൂയിസൈഡ് തടഞ്ഞല്ലേ, സത്യമുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടാ. പ്ലീസ് ഏഞ്ചലെ, എന്റെ സബാനെ വിഷമിപ്പിക്കല്ലേ. നിന്റെ ജീവിതം ജീവിക്കണ്ട നീയാണ് എഞ്ചല്, ഞാനില്ലാതെ സന്തോഷമായിട്ട് ആ ഊളെ ജോർജിന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? നിന്റെ ഹാപ്പിനെസ്സിൽ എന്റെ ചേട്ടന്മാരെ ഹാപ്പിനെസ് ആയില്ലെങ്കിൽ പിന്നെ എന്തിനാ എഞ്ചല് അങ്ങനെ കുറെ ചേട്ടന്മാര് തടി വെച്ചിട്ട്? ഒന്നും വേണ്ട എഞ്ചല്, എന്റെ ഈ കണ്ണിൽ നോക്കിട്ട് നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറ. ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, പിന്നെ ഒരിക്കലും നിനക്ക് എന്റെ ശല്യം ഉണ്ടാവില്ല. സത്യം. നീ വരുമോ എന്റെ കൂടെ? പറ, വരുമോ? മതിയുടെ പാടപ്പ
ഒന്ന് പാടാ പോർക്കേ എസ്കേപ്പ് ആവാന്ന്. ഛേ, എല്ലാത്തിനെ തിരുത്തി പിടിക്കുന്ന ഐസ് കമിങ് എന്ന് ചെയ്യല്ല ചെയ്തിരിക്കണ്ട്. ചെബാനെ, ഇനി നമ്മൾ ഇവിടെ നിന്നാ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് പോണം. നീ ചെന്ന് അമ്മമാരെ എണീപ്പിച്ച് ചെല്ല. ഏഞ്ചൽ, നീ എന്താ ഇവിടെ? നീ ചുമ്മാ കളിക്കാൻ നിക്കല്ലേ? ചെന്ന് ഞാൻ എങ്ങനെ ഇവിടെ? നീ അല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ? ഞാനാ? ഞാനൊന്നും നിന്നെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നുമില്ല. അമ്മയാണ്, ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നിട്ടൊന്നുമില്ല. എടാ ഫെർണോ, ബ്രോ എന്താണ് ഈ പറയണത്? നമ്മളല്ലേ എസ്റ്റർഡേ ഏഞ്ചൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിന്? തിന്നാൻ. ബായല്ലേ ഏഞ്ചൽ എടുത്ത് മുടിഞ്ഞ പ്രേമൊന്നും മറക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ ഇങ്ങനെ പിടിച്ചിടും വന്നത്? അമ്മയാണ്, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ബ്രോ, നമ്മൾ ഇന്നലെ ഏഞ്ചലിന്റെ വീട്ടിൽ പോയി അവളെ കണ്ട് കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു, ഓർമ്മയില്ലേ? നിങ്ങൾ ഇന്നലെ തന്നെ ഫെർണോന്റെ തേഞ്ഞ മോദിയൊക്കെ എടുത്തിട്ട് ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞ ഓർക്കണില്ലേ? ഇല്ലടാ മച്ചാനെ, ഇന്നലെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് കുത്തി മറിഞ്ഞ ഓർമ്മയുണ്ട. ഇന്നലെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല. നീ കണ്ടോ? കേട്ടു മച്ചാനെ. ഇത്ര പോടാ ചെബാനെ, ഇത് നിന്റെ ചില സമയത്തുള്ള പോലത്തെ കോമഡിയാണ്. ആണെങ്കിൽ അത് വേണ്ട. അല്ല ഏഞ്ചല്, കോമഡി അല്ല, എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഇതൊന്നും ശരിയാവൂല. എന്ന് വെച്ചാ അതൊന്നും നടക്കൂല, ഭയങ്കര കുഴപ്പമാണ്. ഞാനിപ്പോ എന്താ വേണ്ടേ? എടാ അമ്പ്രോ, സമയം എന്തായി? ടൈം ഇസ് 9:45. 9:30, 10 മണിക്കാണ് നിന്റെ കല്യാണം. ഇപ്പൊ പോയാലും നിനക്ക് അവിടെ എത്താം. ചേച്ചി അവിടെ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. നമസ്കാരം സാർ. എന്നാ മനസ്സിലായോ? പിന്നെ സാറിന് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്ത എക്സ് മിനിസ്റ്റർ പഴംകുട്ടി പവിത്രനല്ലേ? പഴംകുട്ടി അല്ല, പഴകുട്ടി. ഞാനന്ന് ഹോട്ടൽ മുറി വന്ന് ഓർമ്മിക്കുന്നില്ലേ, വിഗ്ഗൊക്കെ വെച്ച് വേറൊരു ഗെറ്റപ്പില്. റൈഡ്, പോലീസ് റൈഡ്.
നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി ടച്ചിങ് സംഘം തുടങ്ങിയാലോ പ്ലീസ്. വിശുദ്ധ അന്തോന സിംഹയാള, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ, കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അവിടെ അല്ല, അതാ ഇവിടെ. എന്ത് ബൊഫേ, നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. ആദ്യം ചെറുക്കനെ പെണ്ണിനെ കണ്ടിട്ട് വരാം, പിന്നെ ആയി കഴിഞ്ഞാൽ ചിക്കന്റെ ചാറ് പോലും കിട്ടൂല. ഹലോ, നിങ്ങളല്ലേ തീപ്പന്തലിൽ ഇടുന്ന മിസ്റ്റർ രാജ് ബോസ്? അല്ല, ആണെന്നേ, ഞാൻ പത്രത്തിൽ ഫോട്ടോ ഉണ്ടല്ലോ. അല്ലെന്നേ, നിങ്ങൾക്ക് ആളെ തെറ്റിയതാ? ആള് തെറ്റിയിടുന്നില്ല, താൻ തന്നെ. ഇല്ലെന്ന്, ഒരു മിനിറ്റ് മാറി നിന്ന് സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാ. നമുക്കും ഫാമിലി ഒക്കെ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല, ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ് ആരാധകനുമായിരിക്കും. ഓഹോ, അപ്പൊ നിന്റെ സെറീനയാണ് അവരുടെ കോമൺ ഫ്രണ്ട്. മത്തായി, ചേട്ടായി, എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടി ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുമല്ലോടാ. ഓ ചേട്ടായി പ്ലീസ്, ഞാൻ ചേട്ടായുടെ അനിയനല്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടായി എനിക്കൊരു ജോലി തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. അങ്ങനെയുള്ള ചേട്ടായി തന്നെ എന്റെ കല്യാണ ദിവസം ഡൈവോഴ്സ് നടത്താൻ കാരണക്കാരനാകരുത്. ഞാൻ കാലം പിടിക്കാം, തന്റെ വരെ കാലം പിടിക്കാം. ചേട്ടായി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ ഷോളി കെട്ടി തൂക്കിച്ചാവും. അവര് തമ്മിൽ കണ്ട കുഴപ്പം. നീയൊന്ന് സമാധാനമായിട്ടിരിക്കെ, ഇവനെ വിളിച്ചോണ്ട് പോ, ഞാൻ ഒന്ന് ഹാൻഡിൽ ചെയ്തോളാം. നമുക്ക് അപ്പുറത്ത് മാറി നിന്ന് കരയാം. കൃഷ്ണേന്ദു, ഹായ്. ഓക്കേടാ കുട്ടാ, രാജ് ബോസ് ഞാനല്ലാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞനെ. ഹളയന്ത് ഇവിടെ? അതെ, മൂന്നേട്ടനുണ്ടാ ഇവിടെ കല്യാണത്തിന് വന്നത്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. ആണോ? ചെക്കനെന്റെ ക്ലോസ് ഫ്രണ്ടാ. അല്ല, അതിന് മൂന്നേട്ടൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നല്ലേ പറഞ്ഞത്. അതെ, ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോയാലും നീ ഇവിടുത്തെ കല്യാണത്തിന് വന്നാലും എല്ലാ കല്യാണം തന്നെയല്ലേ. പക്ഷെ ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്കറിയാം. എന്ത് ചെയ്യാ, മനം പോലെ മംഗല്യം അല്ലേ കാർന്നുമാര് പറയാറ്. മുകുന്ദന്റെ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിടിച്ചു നിൽക്കണ്ടേ, ഒരു മിനിറ്റ് വന്നേ. ശരിക്കും ഇവിടെ എത്ര കല്യാണം നടക്കും? അതെ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരുന്നു. അയ്യോ, എന്ത് പറ്റി? അത് പിന്നെ നീ മുന്നിലത്തെ കഥവ് അടയ്ക്കാതെ ഇല്ലടി വന്നത്. അതിന് ഞാനല്ലേ കഥവും കൂട്ടി ചാച്ചിയുടെ അതിൽ താക്കോലും കൊടുത്തത്. അതല്ലടാ മണ്ട ഞാൻ ഉദ്ദേശിച്ചത്, ഇവള് ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയിന്ന്. 3 ദിവസമായി ഗ്യാസ് തീർന്നിട്ട് അത് എടുത്തോണ്ട് കൊടുക്കാത്തോണ്ട് ചാച്ചി ഇങ്ങ അറ്റം വരെ എന്നെ തെറിവിളിയായിരുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോയവിടുന്ന് അന്ന് ഞാൻ ഇങ്ങനെയുണ്ട് അളിയന്മാര്. അതെ, ശ്രേയ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയാത്തത്. നമുക്കൊന്നും വരാൻ പറ്റിയൊരു കല്യാണം അല്ലത്. അതെന്താ? അതെന്താണെന്ന് വെച്ചാല് ഞാനത് എങ്ങനെയാ നിന്നോട് പറയാ. പെണ്ണിന്റെ അച്ഛനെ വേറൊരു സെറ്റപ്പ് ഉണ്ട്, അതറിഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. തള്ള ഇന്നലെ രാത്രി വേറെ ആളുടെ കൂടെ ഓടിച്ചോടിപ്പോയി. അത് പിന്നെ ആരൊക്കെയോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ദൈവമാണ് ഇപ്പൊ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നമുക്ക് പോയേക്കാം. അയ്യോ പാവം കുട്ടി, അച്ഛനും അമ്മയും തെറ്റിയതിന് ആ കുട്ടി എന്ത് പഠിച്ചു? ഞാനത് എന്തായാലും കൊടുത്തിട്ട് വരാം. അറിയില്ല, നെഞ്ചുവേദനയ്യോ, കല്യാണ വീടാണ് വെറുതെ ഒറ്റ വെച്ച ആളെ. ഇത് പിന്നെ ഒരു തരിപ്പ് ഒരു വിറയലും. അതിനാലയും വിറയ്ക്കുന്നൊന്നുമല്ലല്ലോ. ഇതിന്റെ പേര് പിന്നെ വിറയലല്ലേ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ചിക്കന അച്ഛ ഈ നീളമുള്ള പീസുകള്. ചുമ്മാ അളിയനും വിറയൽ വരാൻ കണ്ട സമയം ഒരു ഒക്കെ നമ്പറായിരുന്നു അല്ലേ? അല്ല, അത് ഞാന്. വേണ്ട, ഡോക്ടറോട് കള്ളം പറയരുത്. അത് മഹാകള്ളനായ ഡോക്ടറോട്. അല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് നെഞ്ചുവിന് അഭിനയിക്കേണ്ടി വന്നു. ഞാൻ ചെയ്യും പോലെ തന്നെ അല്ലേ? ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, ദിവസവും ഭാര്യയെ പേടിക്കാതെ 2 ലാർജ് എടുക്കണമെന്നുണ്ടോ? ഏയ്, തുറന്ന് പറഞ്ഞോളൂ. വേണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ കുറിച്ചു തരാം. ആഹാരത്തിന് മുമ്പ് 2 ലാർജ്, പിന്നെ നമ്മ മറന്നാലും ഭാര്യ ഓർമ്മിപ്പിച്ചൊഴിച്ചു തരും. എന്റെ ചക്കര ചെയ്യുമ്പോളേ ചക്കര. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്റെ തിരക്കിനിടയിൽ ഭദ്രകാളുടെ പേര് ഞാൻ മറന്നുപോയി. നിന്റെ പേരെന്താണെന്ന് ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ചക്കരയെ മുത്തയെ തേന എന്നെ കുറിച്ച് ഞാൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി. ഒരു ഹാപ്പി ഹസ്ബൻഡ് ആകുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. നിങ്ങളുടെ നെഞ്ചുവേദന ഞാൻ ഹാൻഡിൽ ചെയ്യാം, പക്ഷേ ഒരു ബ്രിഡ്ജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്ന് വെച്ചാൽ എനിക്കും ഗുണം വേണം. ഇതൊരു ബിസിനസ് ആണേ. ഇനി ഭാര്യയെ വിളിക്കാം. മാഡം വരൂ. എങ്ങനെയുണ്ട് ഡോക്ടർ? എങ്ങനെയുണ്ട് മുന്നേട്ടാ? ഒന്നും സംഭവിക്കില്ല, ഞാൻ കുഞ്ഞേഷിനെ വിളിച്ചോണ്ടാ നിന്നിരുന്നേ.
കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ദൈവ. ഈ അസുഖത്തിന് മരുന്ന് യാത്രയാണ്. യാത്ര? ജേർണി. വിദേശയാത്ര പോവാറുണ്ടോ? മറ്റന്നാ ഞങ്ങൾ സിംഗപ്പൂർ പോകുന്നുണ്ട്. സിംഗപ്പൂർ വേണ്ട, സിംഗപ്പൂർ ഡേർട്ടി പ്ലേസ് ആണ്. മലേഷ്യ പോകും, കഴിയുന്ന നേരത്തെ തന്നെ പോകൂ. അല്ല, ഞങ്ങൾ ഓൾറെഡി സിംഗപ്പൂർക്ക് പോവാൻ വേണ്ടി. പേഷ്യന്റ് വിടരുത്, സംസാരം ഹാർട്ടിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഈ മലേഷ്യക്ക് തന്നെ പോകുന്നേട്ട. സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ഞാൻ പറഞ്ഞത് അനുസരിക്കാമോ? അനുസരിക്കാം. യാത്ര മലേഷ്യക്കാകണം. അവിടുത്തെ കാറ്റിന് ഔഷധ ഗുണമുണ്ട്. അവിടുന്ന് സിംഗപ്പൂർക്ക് റോഡ് മാർഗം പോകാമല്ലോ. ഹോട്ടലൊക്കെ വളരെ ചീപ്പാ. അവിടെ ഡോർഷാഡ് ബീച്ച് റിസോർട്ടിൽ തന്നെ താമസിക്കണം. അതെന്തിനാ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും? സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാ. ടാക്സി ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അവിടെ വൺ മിസ്റ്റർ ധർമ്മപാലനുണ്ട്. ഈ കാർഡ് കാണിച്ചാൽ മതി, ഡിസ്കൗണ്ട് തരും. നാളെ തന്നെ പോയിക്കൊള്ളൂ. ഈ ഹോട്ടലിൽ തന്നെ താമസിച്ചില്ലെങ്കിൽ പിന്നെ ഹാർട്ട് അടിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ, ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കണം. ബ്രിഡ്ജ്. അപ്പോൾ ഹൃദയരക്ഷയ്ക്ക് മലേഷ്യയുള്ളൂ ഏക വഴി. പെട്ടെന്ന് പറഞ്ഞോളൂ. വിഷ് യു ഹാപ്പി ജേർണി. എന്റെ കാറിൽ മീൻ വെട്ടി തേച്ച് കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് അല്ല, ഫ്രിഡ്ജ്. ആ ഇടിച്ചുള്ള ഉണക്ക സ്രാവ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കള പണി ബോഡി ഗാർഡിംഗ് ഓഫ് നടക്കൂല കേട്ടോ. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. എം ജി സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ. ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവിൽ തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കൽപ്പിച്ചിരിക്കുന്ന സമയ, ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്ക. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങി ഇരിക്കാണല്ലേ. ഇന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ ഇറങ്ങണോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നത്. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഹിന്ദി കിതാബ്. ഹിന്ദി വായിച്ച ബോധം പോയോ? മേരി, മേരി ആവാസുനോ, മേരി ആവാസുനോ. പനി കർത്താവെ ഉയർത്തെഴുന്നേപ്പിക്കണേ. മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. അപ്പൊ എന്റെ അവസ്ഥയാ? ഇതെന്ത് വേഷമായത്? വേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഉടുതുണിക്ക് മറുതുണിയിലാണ്ട് നിക്ക. അപ്പഴാ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ ഈ ആരാചാരന്മാരുടെ ഇടയിലേക്ക് വിളിപ്പിച്ചത്. അപ്പൊ വേണമെന്ന് വെച്ചാൽ സോളമൻ എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ആരെന്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല. കൗൺസിലിംഗിന്റെ കഴിഞ്ഞ സിറ്റിംഗ് നീ മുടക്കിയെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ തന്നത്. നീയും ഡോക്ടറും കൂടി ചികിത്സിച്ച് എന്നെ കൊല്ലരുത് കേട്ടോ. എന്തായാലും കൗൺസിലിംഗ് കൊണ്ട് നല്ല ഗുണമുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ആയില്ലേ. ഇനി അപ്പന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ നോക്ക്. തൽക്കാലം കപ്പ്യാരെങ്ക് കപ്പ്യാര്. കപ്പ്യാര? ഞാൻ കപ്പ്യാരാവുന്നതിൽ നിനക്ക് കുറച്ചിലൊന്നുമില്ലേ? ദൈവത്തോട് അടുക്കുന്നത് ഒരു കുറച്ചിലാണോ? അതൊരു സൽക്കർമ്മല്ലേ? എങ്കിൽ നാളത്തെ പള്ളിമണി അടിച്ച് ഞാൻ കപ്പ്യാരായിട്ട് ചാർജ് എടുക്ക. പള്ളിയിലെ ഗായക സംഘത്തോടൊപ്പം നീ പാടുമ്പോ ഞാൻ കപ്പ്യാരായിട്ട് ആൾത്താരയിൽ ഇങ്ങനെ. അവിടെ വാതിൽ വെച്ചപ്പോരായിരുന്നു. അതെ, ഞാൻ സെമിത്തേരി വഴിയാ പോണേ. നാളെ രാവിലെ പള്ളിമണി കേട്ടാ
ഞാൻ വിട പറഞ്ഞു എന്ന് കരുതിയാ മതി. ഒന്നും കിട്ടിയില്ല. ശരിയാ, പോയില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഓ, നാട് റോട്ടിലാ ടീ പോയിരുന്നേ. ഈശോ, ഇടിവണ്ടി വരണു. എന്താണ് തുമ്പിക്കയ്യാ? അതെ, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചപ്പോഴേ ഞാൻ പലതും അങ്ങോട്ട് തുറന്ന് പറഞ്ഞു പോയി. അത് ഇങ്ങനെയൊക്കെ വന്ന് കലാശിക്കുന്നു ഞാൻ വിചാരിച്ചേയില്ല. നിങ്ങൾ കഥവ് തുറന്നു കൊടുക്കാതെ അച്ഛൻ അങ്ങനെ അകത്ത് കയറി. എന്നെ വെറുതെ ഡൗട്ട് അടിക്കരുത്. അങ്ങനെ ഒരു പകൽ ഒന്ന് കട്ടിലടി കയറിയിട്ടുണ്ടോ? നാറ്റ കേസ്, തൽക്കാലം ആരോടും പറയണ്ട. എന്നാലും അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പേടിക്കാതെ, അവരുടെ ഭാഷയിൽ നമസ്കാരം പറഞ്ഞതല്ലേ. നോക്കിക്കോ, നമസ്കാരം കണ്ടില്ലേ. എക്സ്ക്യൂസ് മീ സർ. അമ്പര കണ്ട, ഞാൻ ധർമ്മപാലൻ. മിസ്റ്റർ മുകുന്ദൻ ആൻഡ് മിസ്സസ് കൃഷ്ണേന്ദു. യെസ്, ഡോക്ടർ സത്യപാലൻ. നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ സത്യപാലൻ എന്റെ ഇരട്ട സഹോദരനാണ്. അവന് വരുന്ന ഹാർട്ട് പേഷ്യൻസിന് അവൻ ഇങ്ങോട്ടയക്കും. ഇവിടെ വന്ന് ഞങ്ങളുടെ ബില്ല് കണ്ട് ഹാർട്ട് അടിച്ച് വീഴുന്നവരെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കും. ഒരു മ്യൂച്വൽ ക്യാൻവാസ്. തന്നെ പോൺ, ഇവിടെ കോട്ടേജ് റെഡി ആണല്ലോ അല്ലേ? എപ്പോഴേ റെഡിയാണ് സർ. അയ്യോ, ദേ മലയാളം പറയുന്നു. എന്നെ ഇവിടുത്തെ ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. അവസാനം അവള് മലയാളം പഠിച്ചു. നമ്മ മലയാളികൾ അങ്ങനെയാണല്ല, ആരിൽ നിന്നും ഒന്നും പഠിക്കില്ല, മറ്റുള്ളവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കൃഷ്ണേന്ദു, നീ ഇയാളുടെ പ്രൂഫിലേക്ക് വെക്കുക, എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. അയ്യോ, മുന്തട്ട നെഞ്ചുവേദന. അതൊക്കെ കുറഞ്ഞു. അയ്യോ, നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്രോഷറും താരിഫും ഒന്ന് നോക്കിക്കളയരുത്, കുഴപ്പവും. മാഡം വരൂ. മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? സ്വിമ്മിംഗ് പൂളിച്ചെന്നാൽ അവിടെ, കേൾപ്പിച്ചെന്നാൽ അവിടെ. എന്നാ സ്വസ്ഥമായിട്ടൊരു വിദേശ രാജ്യത്ത് ചെല്ലാന്ന് വെച്ചാ ഇപ്പൊ ഇവിടെ. ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാലി തലതല്ലി ചാവും. കൊല്ലേ, എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ, എന്നെ ഞെക്ക കൊല്ലേ, കൊല്ലേ. ഇത് ഈ കുട്ടിയുടെ സഹോദരന. അപ്പൊ താനാണ് ആ ഗുണ്ട അല്ലേ? ഇനിയും സഹോദരിയുടെ പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയോണ്ടല്ലോ. എലീന വരും അല്ല, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അതെ അതെ അതെ, അവർ റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പൊ വന്നല്ലേ ഉള്ളു. കൃഷ്ണേന്ദു വരൂ, വന്നേ. പിന്നെ കാണാം. വാ വാ, ഭയങ്കര ടച്ചിങ് ആയി പോയത്. സാരില്ല, പോട്ടെ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? മൂന്നട്ടാ. എന്താ കൃഷ്ണേന്ദു? അല്ല, നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തു, പക്ഷെ റൂമിൽ ഇരിക്കുന്നതേ ഇല്ല, ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. അതെന്താ? അവിടെ ഇരുന്ന് ഞാൻ ചുറ്റി പോവില്ലേ? അല്ല, തല ചുറ്റലേ, നെഞ്ചുവേദനയെ തുടങ്ങി പിന്നെ തലയിലേക്ക് വന്നു. നല്ല രസമുണ്ട് അല്ലേ? കൃഷ്ണേന്ദു. ഏയ് ക്രീ, അയ്യോ ഡയാന, കൃഷ്ണേന്ദു. അവരെ സ്വസ്ഥമായിട്ട് മധുവേദു ആഘോഷിക്കാൻ സമ്മതിക്കില്ല അല്ലേ ഗുണ്ട? കൃഷ്ണേന്ദു, കുട്ടിയെ ജോണിന്റെ അടുത്ത് അകറ്റി നിർത്തിയിട്ടാണ്. എന്താ കൃഷ്ണേന്ദു ഇത്? അന്യ നടന്ന് നീ എന്തായി കാണിക്കുന്നു വന്നേ? കുട്ടി എന്റെ കൂടെ പോന്നോളൂ. അയ്യോ, അതല്ല, അവർ താങ്കളൊക്കെ പെങ്ങളൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ കാണും, നീ വന്നേ. ഇത് ഇവിടെ അവസാനിപ്പിച്ചില്ലാണല്ലോ. എന്നെ തനിക്ക് അറിയാം. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജപ്പം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും. ൾ